പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പോത്തിൻ്റെ വാൽ വെച്ചൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയാലോ. വാൽ മസാല ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വാൽ മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് പോത്തിൻ്റെ വാൽ ആദ്യം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഒരു പോത്തിൻ്റെ വാലാണ് എടുത്തിരിക്കുന്നത്. പോത്തിൻ്റെ വാല് കംപ്ലീറ്റും ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ആദ്യം നമുക്ക് ചീനച്ചട്ടി എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് പോത്തിൻ്റെ വാല് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വാലിൻ്റെ പീസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പ്രത്യേകിച്ച് മസാലകളൊന്നും ഇപ്പം ചേർത്തിട്ടില്ല, പിന്നീടാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കുന്നത്. വാൽ പീസ് ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. വാലിൻ്റെ പീസെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. ബാലൻസ് ഇരിക്കുന്ന കഷ്ണങ്ങളും നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് വാല് മസാലയ്ക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ വാല് ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓയിലിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ പീസാക്കി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോളയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിനയില ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന തക്കാളി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വാലിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വാലു മസാല നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. വളരെയേറെ രുചികരമായും വെറൈറ്റീവായ വാലു മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.